അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. നമുക്ക് എന്താ പറയുക, ഗൾഫ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയാം. നമ്മൾ നാട്ടിൽ നിന്നിട്ട് അവിടുന്നുമായി പൊരുത്തപ്പെട്ട് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ഗൾഫിൽ വന്ന് ഫ്ലാറ്റ് റൂമിലൊക്കെ ജീവിക്കുക, പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലൊക്കെ വീക്കെൻഡിൽ പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു എൻജോയ്മെൻ്റ് ആവും മിക്ക ആൾക്കാർക്കും നമുക്ക് ഗൾഫിലത്തെ അനുഭവം ഉണ്ടാവുക. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പം ഞാൻ താമസിക്കുന്ന റൂമിൻ്റെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു മിസ്സിംഗ് ഒന്നും എനിക്കിവിടെ ഇല്ല. ഉമ്മാനും ബാക്കിയുള്ളവരൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ, പക്ഷേ നമ്മൾ വീട്ടിലത്തെ ആ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന ഏരിയയിൽ. ഞങ്ങളിവിടെ 5 ഫാമിലി ഉണ്ട്, എന്നെയും കൂട്ടി 5 ഫാമിലി ഉണ്ട്. മഷാല്ല, നല്ലൊരു സൗഹൃദത്തോട് കൂടിയിട്ട് നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചിട്ടാണ് ജീവിക്കുന്നത്. വൈകുന്നേരം ആയാൽ കളിക്കാൻ പോകാനാണ് കളിക്കാൻ, പുറത്ത് മക്കൾക്ക് കളിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിലത്തെ കോമ്പൗണ്ടിലാണെങ്കിൽ തന്നെ നമുക്കൊരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാലൊക്കെ നല്ലൊരു ഫീലാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന ഏരിയയിൽ എനിക്കുള്ളത്. അപ്പം ഞങ്ങൾ സൺഡേ, ഇന്നലെ എടുത്ത വീഡിയോ ആണിത്. സൺഡേ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി, അപ്പം ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ നൈറ്റിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു, 5 ഫാമിലിയും കൂടിയിട്ട് ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചതും. ഞങ്ങൾ 3-4 പേരും കൂടിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിയതൊക്കെ. അപ്പം അതിൻ്റെ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു എൻജോയ്മെൻ്റ് ആവുമെന്ന് വിചാരിക്കുന്നു, എനിക്ക് നല്ലൊരു ഇതായി തോന്നി. അപ്പോൾ അന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ മസാല കാലത്ത് തന്നെ കൂട്ടിവെച്ചതിന് ശേഷം വൈകുന്നേരത്തെ ഒരു 3 മണിക്ക് ശേഷമായിട്ട് 3 വീട്ടിലായിട്ട് അങ്ങനെ കുക്ക് ചെയ്യാണ് ചെയ്തത്. പിന്നെ മസാല ഒരുമിച്ചാക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം മരുബിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി വെക്കും ചെയ്ത്. ചിക്കനാണെങ്കിലും അയൽക്ക് വേണ്ടിയുള്ള ഉള്ളി പൊരിച്ചതും എല്ലാം ഇങ്ങനെ പകുതി പകുതിയാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം മരുബ് നിസ്കരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിസ്കാരത്തിന് ശേഷം പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു റൂമിൽ ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ചെയ്ത്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ജംഷിയാത്തയുടെ റൂമിൽ പോയതാണ്. അപ്പോൾ അവിടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 30 പേര് ഇവിടെ മറ്റേ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ 2-3 പണി ചെയ്യുക ഇഷ്ടമുള്ള ഒരാളാണെന്നാണ് അപ്പം 30. അപ്പം അതുകൊണ്ട് അച്ചാറിൻ്റെ പണിയും നടക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ ഇവരുടെ എല്ലാ ടൈപ്പ് ഇതുണ്ട് കേട്ടോ. നമ്മളെ മണി പ്ലാന്റ് അടക്കം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചിക്കനും റെഡിയായി, ഇനി ദമ്മിടുക വേണ്ടുള്ളൂ മസാല റെഡിയാക്കാനും. മസാല ഒക്കെ റെഡിയാക്കിയതിന് ശേഷം പുറത്ത് പോയപ്പോൾ നല്ലൊരു അനുഭവമായിട്ടാണ് കണ്ടത്. ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് പാത്രമൊക്കെ കഴുകുക, ചെമ്പൊക്കെ തേക്കണ ആ ഒരു ഫീലുണ്ടല്ലോ. നമ്മൾ നാട്ടിൽ എല്ലാവരും കൂടി വല്ല ഫംഗ്ഷനോ കല്യാണത്തിന് വിരുന്നിനൊക്കെ ഉണ്ടാകുമ്പോഴത്തെ ആ ഒരു എന്താ പറയുക സന്തോഷമൊക്കെ നമുക്ക് ഇവിടെ നിന്നല്ലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇതൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി. പുറത്ത് ചെമ്പൊക്കെ തേച്ച് നമ്മൾക്ക് കിച്ചണിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെമ്പൊക്കെ നമ്മൾ ഇറുകി പിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലൊക്കെ തേച്ചുണ്ടാക്കുന്നതാണ് ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാവുക. പിന്നെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് പറയുകയാണ്. പക്ഷേ ഇന്നലെ അങ്ങനെയൊന്നല്ല, നമുക്ക് പുറത്തുനിന്ന് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ദം ചെയ്യാനുള്ള പരിപാടിയായിരുന്നു.
ഫുഡൊക്കെ ഒരു 7 മണിയാകത്തോട് കൂടിയിട്ട് ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ പിന്നെ പുറത്ത് കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാനുള്ള ഇതായിരുന്നു കേട്ടോ. അപ്പം നിഹാലുൻ്റെ അക്കോറിയാണിത്, അപ്പം അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അവനെ അതിനൊക്കെ പറ്റി പറഞ്ഞു തരാണ്. ഒരു മീൻ വാങ്ങിച്ചിട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ എക്സ്ട്രാ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഇവിടെ അപ്പത്തിന് നമ്മൾ കല്യാണത്തിൽ പന്തലിട്ട് കഴിഞ്ഞാൽ മക്കൾ കസേര കളിക്കണ പോലെയൊക്കെയാണ് അവിടെ കളിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട ടൈമായി. ആണുങ്ങളൊരു സെക്ഷനിൽ, അങ്ങനെ അവർ പുറത്ത് കഴിച്ച്, ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടെ ഫസ്റ്റ് ഒരു റൂമിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ലാ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.